എസ് എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ട്. അപ്പോ ആർ ആർ എഫ് ആക്കി മാറ്റിയിട്ടാണല്ലോ നമുക്ക് എന്താണ് സി പർപ്പിന്റെ ബേസിസ് കണ്ടുപിടിക്കുക. എസ് ജനറേറ്റ് ചെയ്യുന്ന ലീനിയർ കോഡ് സി ആണെങ്കിൽ സി പർപ്പിന്റെ ബേസിസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം ജി കണ്ടുപിടിക്കും, ജനറേറ്റർ മാട്രിക്സ്. അതിൽ നിന്നും എച്ച് കണ്ടുപിടിക്കാണല്ലോ ചെയ്യുക. അതെ, അങ്ങനെ കണ്ടുപിടിച്ചപ്പോ എനിക്ക് നീ തെറ്റ് വന്നതാണല്ല, കണ്ടുപിടിച്ചപ്പോ എനിക്ക് എസിലുള്ള ഒരു എലമെന്റ് തന്നെ സി പർപ്പിന്റെ ബേസിസിൽ വന്നു. നമ്മൾ അന്ന് കണ്ടില്ലേ സെയിം 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 ആയിട്ട്? പക്ഷെ ഇത് സെയിം ആവുന്ന സിറ്റുവേഷൻ ഇല്ല, കാരണം ഒരു എലിബേജിൽ ഒരു എലമെന്റ് ഉള്ളൂ എന്റെ സി പർപ്പിന്റെ. ആയിക്കോട്ടെ, സെയിം സി പർപ്പും. തമ്മിൽ ഇൻഡിപെൻഡന്റ് അങ്ങനെ നിർബന്ധമില്ലല്ലോ അല്ലെ, സി എം സി പർപ്പും. അപ്പൊ പിന്നെ ഇതില് ആൾക്കാരെ ചിലപ്പോ വരാൻ പോകുന്നത് ആയ എല്ലാം അങ്ങനെ ആവുമല്ലോ. അതെ അതെ. വെയിറ്റ് ചെയ്യണം, അതുകൊണ്ടാ ഞാൻ പറഞ്ഞു. എനിക്കപ്പോ ചെയ്തപ്പോ സംശയം എന്താണ്. ഓക്കെ, നിങ്ങൾ പറയുന്നത് കേട്ടോണ്ടിരിക്കായിരുന്നു. ആ, മനസ്സിലായി. ഓക്കെ, പറയൂ, ഞാനും കേൾക്കാം. അല്ല, എന്റെ സംശയം ഈ സി പർപ്പിന്റെ തന്നെ മെട്രിക്സ് വരുമ്പോ ബേസിസ് വന്നപ്പോഴേ അത് ക്ലിയർ ആയി. നമ്മള് ഒറിജിനൽ ലീനിയർ ആൾജിബ്ര വെച്ച് ആലോചിക്കുമ്പോ ഇത് എങ്ങനെയാ പറ്റുന്ന നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ നമ്മള് ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് ഡിഫൈൻ ചെയ്ത് കംപ്ലീറ്റ് ആർ ഓ സി വെച്ചിട്ടല്ലേ, അവിടെയാണല്ലോ നമ്മൾ ഈ സിയും സി പർപ്പിലും ഇന്റർസെക്ഷൻ എടുക്കുമ്പോ ആകെ സീറോ മാത്രമേ കാണൂ എന്നൊക്കെ പറഞ്ഞത്. ഇവിടെ അപ്പൊ അങ്ങനെ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്തവിടെ ആ പ്രോപ്പർട്ടി പറഞ്ഞതുമില്ലല്ലോ. അതുകൊണ്ടായിരിക്കും. വേറെ ഞാൻ ചെയ്ത് നോക്കിയപ്പോ എനിക്ക് ഞാൻ എഴുതുന്നതിന്റെ കുഴപ്പം കൊണ്ട് ചില സമയത്ത് ഈ പാർട്ടി ചെക്ക് മെട്രിക്സും ജനറേറ്റർ മെട്രിക്സും ഒക്കെ സി പർപ്പും സീന്റെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുന്നുണ്ട്. അതിനെ ഞാൻ നല്ല നല്ല ചെയ്തന്നെ ശരിയാക്കുന്നുണ്ട്. അല്ല, ഈ സി പർപ്പിന്റെ തന്നിട്ട് തിരിച്ച് സി ഉണ്ടാക്കണം. അത് കൃത്യമായിട്ട് ചെയ്ത് നോക്കണം. ബാക്കി തിയറി ഒന്നും കുഴപ്പമില്ല, മനസ്സിലായി.
റിലയബിലിറ്റി നോക്കിയിരുന്നു, ഞാനത് വായിച്ചെത്തിയിട്ടില്ല. അവസാനത്തെ ആ കുറച്ച് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കായിരുന്നു. നമ്മൾ അവിടെ പറഞ്ഞ അതേ റിലയബിലിറ്റി തന്നെയാണ് പറയുന്നത്. ഇവിടെ നമ്മള് ലീനിയർ കോഡ്സിൽ നിൽക്കുന്ന കാരണം ഇത് കോസെറ്റ് ലീഡർ വെച്ചിട്ട് റിലയബിലിറ്റി പറയുന്നു മാത്രം. ഒരു ഒരു സംശയം ചോദിക്കാം. നമ്മള് കെ ത്രീ എടുക്കുക, ഒരു ഒരു വെക്ടർ എന്ന് അല്ല ഒരു വെക്ടർ എന്ന് ഒരു വേർഡ് എന്ന് പറയുന്നത് 000 എന്ന് പറഞ്ഞ വേർഡ് എല്ലാ ബാക്കിയുള്ള എല്ലാ കോഡുമായിട്ടും പെർപെൻഡിക്കുലറാണ്, ഓർത്തോഗണലാണ്. 100 എന്ന് പറയുന്ന അല്ലെങ്കിൽ 001 എന്ന് പറയുന്ന കോഡ് വേർഡ് എത്ര എലമെന്റുമായിട്ടും പെർപെൻഡിക്കുലർ ആണ്? സിയുടെ ഡയമെൻഷൻ 1 ആണ്, അപ്പൊ സി പത്തിന്റെ ഡയമെൻഷൻ 2 ആയിരിക്കും. 2 × 2³ അല്ലേ? ത്രീ അല്ലേ നമ്മൾ നോക്കുന്നത്? സീറോ സീറോ വൺ എന്ന് പറയുന്ന ഒരു കോഡ് വേർഡ് എടുത്താൽ അത് ബാക്കി ഏതൊക്കെ എലമെന്റുമായിട്ടും പെർപെൻഡിക്കുലർ ആയിരിക്കും, അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ആ അതിന്റെ പുറത്ത് പർപ്പ് കണ്ടാൽ മതി. സിക്വൽ ടു 001 എത്രണ്ണം ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ പറഞ്ഞ ശരിയാണോ നോക്കാൻ എന്തെങ്കിലും മാർഗമുണ്ട്? ഞാൻ വിചാരിച്ചതാണ് നമ്മളുടെ എസ് എന്ന് പറയുന്ന ഇതാണല്ലോ 001, അതിന്റെ ജനറേറ്റർ എന്ന് പറയുമ്പോൾ ബേസിസ് ഇത് 1 ഡയമെൻഷനിലാണ്. അപ്പൊ സി ഡയമെൻഷൻ 1 ആണ്. അപ്പൊ സി പെർപ്പിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 2 ആയിരിക്കില്ലേ? ഡയമെൻഷൻ 2 ഉണ്ടെങ്കിൽ 2² 4 പേരോട്. അതെ, അങ്ങനെയാണെങ്കിൽ എലമെന്റ്സ് 110 അല്ലേ സാർ പറഞ്ഞ? അതെ, സോറി ഞാൻ 100 എന്ന് വിചാരിച്ചു. അപ്പൊ 101 വരും, 001 വരും. അതെ. അങ്ങനെയാണെങ്കിൽ ഏത് എലമെന്റ് എടുത്താലും അപ്പൊ 4 എലമെന്റ് വരും അല്ലെ? ഏത് എലമെന്റ് ഓക്കെ, 101 ആണെങ്കിൽ 000 ഉണ്ടാകും, 101 ഉണ്ടാകും, 101 ഉണ്ടാകും, 010 ഉണ്ടാകും, പിന്നെ 111 ഉണ്ടാകും. അതെന്താ തിയറി അല്ലേ? ഒരു എലമെന്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബേസിസിൽ 1,
അപ്പൊ സി പെർപ്പിന്റെ ബേസിസിൽ ബാക്കി രണ്ടുണ്ടാവും. അപ്പൊ അതെ രണ്ട് ബേസിസ് ഡയമെൻഷൻ വരുന്നതിന്റെ ലീനിയർ കോഡ് ജനറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നാല് എലമെന്റ് കിട്ടും. ഓക്കെ അതെ. ഓക്കെ ഇനി നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അതല്ലെങ്കിൽ ഞാൻ എന്താ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാം. എല്ലാവരും ഉത്തരം പറയണം, ഒരാൾ മാത്രം പറയരുത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു കോഡ് ഒരു 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 വേർഡ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഒരു വേർഡ് ഒരു വേർഡ് തന്നിട്ടുണ്ട് ഓഫ് ലെങ്ത് എൻ. ഓക്കെ. എന്റെ സംശയം, ടി ഡിസ്റ്റൻസ് വരെയുള്ള എത്ര കോഡ് വേർഡുകൾ ഉണ്ടായിരിക്കും? എന്താ ടി ഡിസ്റ്റൻസ്? ആ വെയിറ്റ് ലെസ് ദാൻ ഈക്വൽ ടു ടി ആയിട്ടുള്ള എത്ര എണ്ണം ഉണ്ടാവുന്നു? ഓക്കെ. വെയിറ്റ് 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 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ആണ്, അല്ല അങ്ങനല്ല ഉദ്ദേശിച്ചത്. സപ്പോസ് ദാറ്റ് യു ഹാവ് ടു കോഡ് വേർഡ്സ്, സേ സപ്പോസ് വി ബി എ കോഡ് വേർഡ് ഇൻ കെ റേസ് ടു എൻ. ഓക്കെ. സോ ഫൈൻഡ് ഫൈൻഡ് ആൾ യൂസ് ഇൻ കെ റേസ് ടു എൻ വിച്ച് ഈസ് അറ്റ്മോസ്റ്റ് വിച്ച് ഈസ് ഓഫ് അറ്റ്മോസ്റ്റ് ഡിസ്റ്റൻസ് ടി. എല്ലാരും ആലോചിക്കുന്നുണ്ടോ അതോ ചായ കുടിക്കാൻ പോയോ? സ്നേഹം മാത്രമാണ് ഫോട്ടോകൾ, ബാക്കിയുള്ളവരെല്ലാം പടമാണ്. സമ്മേഷൻ എം സി കെ വേരിയിങ് ഫ്രം വൺ ടു ടി ആണ്. അതായത് ശരിക്കും ശരിക്കും സ്നേഹം പറഞ്ഞ ശരി, അതിനൊന്നൊരു എക്സ്പ്ലനേഷൻ പറഞ്ഞാല്, ഒരു കോഡ് വേർഡ് തന്ന് യു വി എന്ന് പറഞ്ഞൊരു കോഡ് വേർഡ് തന്നാൽ എ വൺ എ ടു എ ത്രീ കോഡ് വേണം. ഇതിൽ നിന്നും ഡിസ്റ്റൻസ് വൺ എന്ന് പറയുന്നത് എന്താണ് എന്ന് ആദ്യം പറയുക. ഒരു സ്ഥലത്ത് മാറ്റം വരുമ്പോഴാണ് നിങ്ങൾ അങ്ങനെയുള്ള എല്ലാ കളക്ഷനും ചേരുന്നതാണ് ഡിസ്റ്റൻസ് വൺ ആയിട്ട് നിൽക്കുന്നത് അല്ലേ? യുവിൽ നിന്ന് യുവിലേക്കുള്ള ഡിസ്റ്റൻസ് എത്ര? സീറോ ആണ്. അപ്പൊ സീറോ ഉള്ള വൺ ഡിസ്റ്റൻസ് ഉള്ളതുണ്ട്. വൺ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓരോ ഇടത്തും അറ്റ്ലീസ്റ്റ് ഒരു ചേഞ്ച് ഉണ്ടാവും, അറ്റ്ലീസ്റ്റ് അല്ല എക്സാക്ട്ലി വൺ ചേഞ്ച് ഉണ്ടാവുന്ന, ശരിയാണോ? അപ്പൊ അങ്ങനെ എത്ര ഉണ്ടാവും? എൻ സി വൺ ഉണ്ടാവും, ശരിയല്ലേ? സോ ആദ്യം എൻ സി സീറോ പ്ലസ് എൻ സി വൺ, രണ്ട് ചേഞ്ച് എന്ന് പറയുന്ന അർത്ഥം എന്താ? രണ്ട് പൊസിഷൻസിൽ വ്യത്യാസം ഉണ്ടാവുന്നതാണ്. അത് എൻ സി ടു തരത്തിൽ വ്യത്യാസം ഉണ്ടാവും, ശരിയാണോ? ശരിയല്ലേ? അപ്പം എന്നോട് ആരോ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ പഠിപ്പിച്ചോണ്ടിരിക്കുമ്പോ എന്നോട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സാർ ഇതിങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. അറിയില്ല, ആരാ ചോദിച്ചെന്ന് ഓർമ്മയില്ല എനിക്ക്. ആരാന്ന് എനിക്ക് ഓർമ്മയില്ല, താനാണോ ചോദിച്ചതെന്നോ ആരാണോ ചോദിച്ചതെന്നോ എനിക്ക് ഓർമ്മയില്ല. ചോദിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല, എന്നാൽ അങ്ങനെ ചോദിച്ച പോലത്തെ ഒരു ചെറിയ ഓർമ്മ. ഓക്കെ. അപ്പം ആ ഒരു സംഭവം ഉണ്ടേ, അങ്ങനെയാണ് ഒരു വേർഡിൽ നിന്നും
അറ്റ്മോസ്റ്റ് എൻ ഡിസ്റ്റൻസ് ഉള്ളത് എത്രയായിരിക്കും? ഇത് മൊത്തം കൂടെ വേർഡിന്റെ ലെങ്ത് തന്നെയാണോ? അതെ അതെ അതെ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു നോഷനാണ് ഇപ്പൊ പറഞ്ഞത്. നമ്മൾ അത് ആ നേരത്തെ നോക്കിയിട്ടില്ല. അപ്പം ഇതൊരു എപ്പോഴും എന്താ പറയാ, ഇതെപ്പോഴും ഒരു വലിയ എന്താ, നമുക്കൊരു ബൗണ്ട് കിട്ടിയിട്ടുണ്ട് ആക്ച്വലി, ശരിയല്ലേ? ഒരു വെക്ടർ അല്ല, ഒരു കോഡ് വേർഡ് തന്നാൽ ആ കോഡ് വേർഡിൽ നിന്നും ടി ഡിസ്റ്റൻസ് വരെ ഉള്ള കളക്ഷനിലെ എണ്ണം എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൗ ഇറ്റ്സ് ക്വൈറ്റ് ഈസി. സിഗ്മ എൻ സിഗ്മ ടി ഈക്വൽ ടു 1 to T, സിഗ്മ ഐ ഈക്വൽ ടു 1 to 2, എൻ സി ഐ ആണ്, 0 to I, എൻ സി ഐ ആണ്. ഇത്രയും നമ്പേഴ്സ് ഉണ്ടാകും. ഏതൊക്കെ ഉണ്ടെന്ന് നമുക്ക് പിന്നെ ഏതൊക്കെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ എളുപ്പമാണ്. ഒരു കോഡ് വേർഡ് ഏതൊക്കെ ഉണ്ടെന്ന് പറയാൻ എളുപ്പം, പക്ഷെ അതേ ഉള്ളോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവാണ് നമ്മുടെ സാധാരണ കോമ്പിനേഷൻ വെച്ച് പറയുന്നത്. അണ്ണോടേഡ് നമ്പർ ഓഫ് ടി ഐറ്റംസ് ടേക്കൺ ഫ്രം ഗിവൺ എൻ ഐറ്റംസ് റാൻഡംലി ആർബിട്രറിലി, അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഓക്കെ, ഇത് അപ്പൊ ഇത് ഇതൊന്ന് ഓർത്തു വെക്കണം. ഇതൊരു അപ്പർ ബൗണ്ട് കൂടെയാണ് എന്നുള്ളത് ഓർത്തു വെക്കണം. ഓക്കെ, എന്റെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇനി ഒരു വേർഡ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം, ഒരു വേർഡ് തന്നിട്ടുണ്ട്, ഓക്കെ, ആ വേർഡിൽ നിന്നും ടി ഡിസ്റ്റൻസ് എന്താ പറയാ, അപ്പോ സാർ യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് സെറ്റ് ഓഫ് ഓൾ കോഡ് വേർഡ്സ് വിച്ച് ആർ അറ്റ് എ ഡിസ്റ്റൻസ് ടി ഫ്രം ദ ഗിവൺ വേർഡ്. എന്താ അപ്പൊ ചെയ്യാൻ പറ്റും? അല്ല, അത് എൻ സി ടി എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ടെന്നാ എന്റെ ചോദ്യം, അതല്ലേ ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് അപ്പൊ നമ്മള് ഇപ്പൊ ഏതെങ്കിലും ടി, ഇപ്പൊ ടി 3 ഫിക്സ് ചെയ്യാം. എന്തിനാ ഫിക്സ് ചെയ്യാൻ പറഞ്ഞോളി. ആദ്യത്തെ ടി മാറ്റുന്നു, പിന്നെ അവസാനത്തെ ടി മാറ്റുന്നു. മനസ്സിലായില്ലല്ലോ. ഫിക്സ് ചെയ്യാൻ 1 to 3 അപ് ടു ടി വരെ മാറ്റുക. എന്റെ ചോദ്യം മനസ്സിലായിട്ട് ഉത്തരം പറയാവൂ. You may be saying a right answer, but it may not be a correct answer. So this is the question. Suppose that you are fixed the code word V. You have fixed the code word V. The question is, you are asked to find a set of all code words in K-raised to N, which are at a distance T from V. ഇതെന്നാ പറഞ്ഞോണ്ടിരുന്നത്? എന്തോ നമുക്ക് വി തന്നിട്ടുണ്ടല്ലോ. യെസ്, വിയിൽ നിന്ന് പറ്റുന്ന എല്ലാ കോമ്പിനേഷൻസും ഉള്ള ടി എടുത്തിട്ട് നമ്മൾ ഷിഫ്റ്റ് മാറ്റണം എന്നുള്ളതല്ലേ? അതെ. അപ്പൊ നമ്മൾ ആദ്യത്തെ ടി മാറ്റുക, വിയിലെ ആദ്യത്തെ ടി എണ്ണം മാറ്റുക. അപ്പൊ ഒന്ന് കിട്ടും. യു ആർ സേയിങ് ദ പ്രൊസീജർ, ഐ ആം ആസ്കിങ് ദ ഡെഫിനിഷൻ. That is the difference. Do you have to keep putting in the difference in the all parts? അല്ല, എങ്ങനെയാണ് നമ്മള് വ്യത്യാസമുള്ള ഒരു എന്താ പറയാ, ടി ഡിസ്റ്റൻസിലുള്ള വിയിൽ നിന്നും ടി ഡിസ്റ്റൻസിലുള്ള വേർഡുകൾ ഏതാണ്? ഏതൊക്കെ വേർഡാണ് പൊസിഷൻസിൽ ഡിഫർ ചെയ്യുന്നത്? ആ വേർഡ്സ് അല്ല. കണ്ടുപിടിക്കാൻ എങ്ങനെ ചെയ്യണം നമ്മൾ? നമുക്ക് ഇതാ ചോദ്യം, ഇതാണ് യു ഫൈൻഡ് സെറ്റ് A is equal to set of all U such that DUV is equal to T. ഇതാണ് കാണാൻ പറഞ്ഞേക്കുന്നത്. അതെന്തായിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്.
ഒരു കാര്യം ഞാൻ സ്നേഹയോട് ചോദിക്കട്ടെ. സ്നേഹ പറഞ്ഞത് ടി ഇത് മാറ്റി വെക്കുക എന്നാണ് അല്ലെ? അല്ല, റീപ്ലേസ് ചെയ്യാം. അങ്ങനെ റീപ്ലേസ് ചെയ്ത ആ കോഡ് വേർഡിന്റെ വെയിറ്റ് എത്ര ആയിരിക്കും? നമുക്കറിയില്ല, വീഡിയോ വെയിറ്റിനനുസരിച്ച് അല്ലാന്നോ? നമ്മൾ എങ്ങനെയാണ് കിട്ടുക? ഇപ്പൊ അത് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ അറിയത്തില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിന്റെ പ്രശ്നം തന്നെയാണ്. അതിപ്പോ എന്താ, എങ്ങനെയാണ് കിട്ടുക എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഈ ശരിക്കും ഡി യു ബി ടി ആവുക എന്ന് പറഞ്ഞ അർത്ഥം വെയിറ്റ് ഓഫ് ടി ആവണം, വെയിറ്റ് ഓഫ് യു പ്ലസ് വി ടി ആവണം അല്ലെ? അല്ലെങ്കിൽ വി പ്ലസ്, അതെ. അതെങ്ങനെ അപ്പൊ ചെയ്യാ? ഞാൻ ചോദിക്കുന്നത് ഇതാണ്, നിങ്ങൾക്ക് സപ്പോസ് ദാറ്റ് യു ഹാവ് ഗിവൺ എ ഫിക്സഡ് വെർട്ടെക്സ്, ഫിക്സഡ് കോഡ് വേർഡ് വി, ആൻഡ് യു ചൂസ് അനദർ കോഡ് വേർഡ് ഹൂസ് വെയിറ്റ് ഈസ് ടി. യു ബി എ കോഡ് വേർഡ് ഹൂസ് വെയിറ്റ് ഈസ് ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ യു പ്ലസ് വി എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. യു പ്ലസ് വിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് അറ്റ്മോസ്റ്റ് ടി പ്ലസ് സംതിങ് ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ടി പ്ലസ് സംതിങ് അല്ല, വെയിറ്റ് ഓഫ് വി 100 എടുക്കുക. ഓക്കെ, 100 എടുക്കുക. ഞാൻ അതിൽ നിന്ന് രണ്ട് ഡിസ്റ്റൻസ് ഉള്ള ഒരു വെർട്ടെക്സ് ആണ് അല്ലെങ്കിൽ 101 എന്ന് പറഞ്ഞ വെർട്ടെക്സിന്റെ 100 എന്ന് പറഞ്ഞത് വി എന്ന് പറഞ്ഞ വെർട്ടെക്സ്. നമുക്ക് അവിടുന്ന് രണ്ട് ഡിസ്റ്റൻസ് ഉള്ള വെർട്ടെക്സുകളൊക്കെ കണ്ടുപിടിക്കണം. ഓക്കെ, എന്താ ചെയ്യ എന്നാണ്. അപ്പം 101 എന്ന് പറഞ്ഞ വെർട്ടെക്സിന്റെ ഡിസ്റ്റൻസ് എത്രയാണ്? ശരിയല്ലേ? ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോണത് അതിനെ യു എന്ന് വിളിക്കുന്നു. നാ യു പ്ലസ് വി എന്ന് പറയുന്ന വേർഡ് എന്ന് പറയുന്നത് 001 ആണ്, ശരിയല്ലേ? ഓക്കെ, ഇതൊരു കോഡ് വേർഡ് ആണ്, അല്ല ഇതൊരു വേർഡ് ആണ്, ഇതിനെ ഞാൻ ഡബ്ല്യു എന്ന് വിളിക്കുകയാണ്. ഇനി വെയിറ്റ് ടു ടു ആയിട്ടുള്ള വേറൊരു കോഡ് കോഡ് വേർഡ് പറയും. കോഡല്ല, വേർഡ് ഇസ് 110. ഓക്കെ, ഈ യു പ്ലസ് വി എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇറ്റ് ഈസ് 010 ആണ് അല്ലെ? 010 അല്ലേ? ഓക്കെ, ശരിയല്ലേ? ഇനി ഞാനിപ്പോ പറയുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല്, അപ്പൊ നമുക്ക് ആദ്യത്തേത് W1 എന്ന് കിട്ടി, രണ്ടാമത്തേത് W2 എന്ന് കിട്ടി. സോ വി ഹാവ് വി ഈസ് ഈക്വൽ ടു 100, W1 ഈസ് ഈക്വൽ ടു 001, W2 ഈസ് ഈക്വൽ ടു 010. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വി ആൻഡ് W1 ആൻഡ് വി ആൻഡ് W2? ഹൗ വിൽ യു ഗെറ്റ് ദാറ്റ്? അങ്ങനല്ല, നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാല്, നിങ്ങള് വി എന്ന് പറഞ്ഞൊരു കോഡ് വേർഡ് ഫിക്സ് ചെയ്തിട്ട് ആ കോഡ് വേർഡിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് അകലത്തിലുള്ള വേർഡ്, കോഡ് വേർഡല്ല, വേർഡ് കണ്ടുപിടിച്ചിട്ട് ആ വേർഡിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് അകലത്തിലുള്ള വേർഡുകളാണ് കണ്ടുപിടിക്കേണ്ടത് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ചെയ്യാൻ പോണത് വെയിറ്റ് ഓഫ് അങ്ങനെയുള്ള ഏതാണ്, വെയിറ്റ് ഓഫ് യു ഈക്വൽ ടു വെയിറ്റ് ഓഫ് യു ഈക്വൽ ടു 2 ആകുന്ന യുകളെല്ലാം കണ്ടുപിടിച്ചു. എല്ലാം ആയിട്ടില്ല, ഇപ്പൊ എല്ലാം ആയിട്ടില്ല, കണ്ടുപിടിച്ചു. ഇനി എടുത്തോളൂ, ഏതുകൊണ്ട് എടുത്തോളൂ. ഓക്കെ, ഞാനിപ്പോ രണ്ടെണ്ണം എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ഇനി ഏത് വെർട്ടെക്സ് എടുത്താൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യാവുന്നേ ഉള്ളൂ.
അപ്പൊ എന്താ കിട്ടുക? ഡബ്ല്യൂ ത്രീ എന്ന് പറഞ്ഞാൽ 111 കിട്ടും. ആ 111 കിട്ടും. ഈ 111 യു വി ആയിട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാ? 2 ആണ്. 2 ആണ്. 2 ആണ്. ഞാൻ 2 ആണ് പറയുന്നത്. ഓ വി പ്ലസ് യുന്റെ ഡിസ്റ്റൻസ് 2 ആയി വരുന്ന ആ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യു 2 ആയിട്ട് എടുത്താൽ മതി. ആ അതെ, വെയിറ്റ് ഓഫ് യു 2 ആവുന്ന തരത്തിലുള്ള എല്ലാ യുകളും കളക്ട് ചെയ്താൽ യു പ്ലസ് വികൾ എന്ന് പറയുന്ന വേർഡുകളുടെ വേർഡുകൾ വിയിൽ നിന്നും 2 ഡിസ്റ്റൻസിലുള്ളതായിരിക്കും. നിങ്ങൾ ഞാൻ 2 എന്ന് വെറുതെ പറഞ്ഞു. ഒരു കോഡ് വേർഡിന്റെ വെയിറ്റ് ടി ആണെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് കാണേണ്ടത് നിങ്ങൾക്ക് കാണേണ്ടത് സപ്പോസ് ദാറ്റ് യു ഹാവ് എ ഫിക്സഡ് വെർട്ടെക്സ്. You are asked to find set of all U such that DUV is equal to T. Okay. Now you consider a vertex U1 in K raised to N with weight of U1 is equal to T. Now you find V plus U1. Now my claim is V plus U1 is a word which is at a distance T from V. That is D of V comma V plus U1 is equal to weight of V plus U1 that is equal to ഇതന്നെ ഞാനും പറഞ്ഞത്. നമ്മളെല്ലാം നേരിട്ട് പറയുന്നത് ശരിയാണ്. അല്ല, അപ്പൊ നമ്മള് പറയുന്നെന്താന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു സംഭവം, ഇവൻ ദോ ദിസ് ഈസ് സിമ്പിൾ, ഇത് ഞാൻ എങ്ങനെ വിചാരിച്ചിരുന്നെന്ന് അറിയോ? ഇത് തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഇത് ഞാൻ വിചാരിച്ചത് നമുക്ക് ഇഐകൾ ഉണ്ടല്ലോ, അങ്ങനെ ടി ഏതെങ്കിലും ടി ഇഐസുകൾ ആഡ് ചെയ്യാം. അപ്പൊ ശരിക്കും നമുക്ക് ആക്ച്വലി കിട്ടുന്നത് യു1 ആണ്, ഈ വെയിറ്റ് ടി വരുന്ന ഒരു എലമെന്റ് ആണ്. അതെ, അല്ല എങ്ങനെ ആഡ് ചെയ്താൽ മതി എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചത്. അത് കണ്ടുപിടിക്കാൻ പോകണ്ടേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. വേണ്ടല്ലോ. അപ്പൊ അത് ബുദ്ധിമുട്ടല്ലേ? ടി ഉള്ള എല്ലാവരും എടുക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഇഐകൾ വെയിറ്റ് ഉള്ളതെല്ലാം എടുക്കാൻ പറയുന്നത്. അതെ. അല്ല, നമ്മൾക്ക് ഏതാണ് എളുപ്പം എന്നുള്ളതാണ് ചോദിക്കുന്നത്. ടി ഡിസ്റ്റൻസിലുള്ളത് കണ്ടുപിടിക്കാനാണോ, വിയിൽ നിന്നും ടി എണ്ണം മാറ്റി വെച്ചിട്ട് കണ്ടുപിടിക്കാനാണോ എന്നുള്ളതാണ്. മാറ്റി വെക്കാന്നല്ല, മാറ്റി വെക്കൽ എങ്ങനെ കിട്ടി എന്നുള്ളതാണ് ഞാൻ പറയാൻ പോയത്. നമ്മള് ഇഐസ് ഉണ്ടല്ലോ, ടി വരുന്ന ഇഐസുകൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. പറഞ്ഞു അതന്നെ യു ഇങ്ങനെ വെയിറ്റ് ടി വരുന്ന യു എടുത്തത് ഇപ്പൊ മനസ്സിലായി. അപ്പം നമ്മുടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ആദ്യത്തെ ഒരു സിറ്റുവേഷൻ ആണ് ആ പറഞ്ഞത്. ഇനി സപ്പോസ് യു ഹാവ് എ കോഡ് വേർഡ്, കോഡ് വേർഡ് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ളവർ ഇങ്ങനെ മിണ്ടാതിരിക്കരുത്. പൊട്ടത്തരമാണെങ്കിൽ പോലും പറയണമെന്ന് ഞാൻ എപ്പോഴും പറയുന്നത്, അതിനകത്തുനിന്നായിരിക്കും നമുക്ക് കുറച്ചുകൂടെ നല്ല കാര്യങ്ങൾ കിട്ടുന്നത്. നമ്മളെല്ലാവരും തികഞ്ഞവരും ഒന്നുമല്ല, എനിക്കും തെറ്റുപറ്റും നിങ്ങൾക്കും തെറ്റുപറ്റും. ഇപ്പൊ ഞാൻ ഓൺ റെക്കോർഡാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്, ഇറ്റ്സ് റെക്കോർഡിംഗ്. എനിക്ക് തെറ്റുപറ്റും എന്ന് പറയാൻ ഒരു മടിയില്ല. ചില സമയത്ത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എനിക്കോടും
ചില സമയത്ത് ഞാൻ പറയുന്ന കാര്യം നിങ്ങളോടും, ഞാൻ എപ്പോഴും നിന്ന് സംസാരിക്കുന്നത് ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് സംസാരിക്കും, നിങ്ങൾ ഇന്ന് സംസാരിച്ചുകൊണ്ട് ശ്രദ്ധിക്കാതിരിക്കും. ബേസിക്കലി യു ആർ സിറ്റിംഗ് ഇൻ എ കംഫർട്ട്, ഐ എം സ്റ്റാൻഡിംഗ്, ദാറ്റ് ഈസ് എ ഡിഫറൻസ്. ഇപ്പൊ ഞാൻ ഇരിക്കുകയാണ്, ഡിസ്കഷൻ ആയതുകൊണ്ട് ക്ലാസ് എടുക്കുന്നത് ഒന്ന് ഉറപ്പിക്കായിരുന്നു ഞാൻ വലിയ പാടാം. ഓക്കെ, അടുത്തത് സോറി, അപ്പോ സി ബി എ കോഡ് ഓഫ് ലെങ്തിയൻ, ഓക്കെ സി ബി എ കോഡ് ഓഫ് ലെങ്തിയൻ, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് d equal to 2t plus 1. Okay. Is it possible for you to find two code words, v1 and v2 in C, such that d wv1 one minute. Is less than or equal to t, and dwv2 is less than or equal to t. Is it possible for you to find out that? Sir, I'm not a parayao. Are I not a parayao? I'm not a parayao. Okay, this is c ennu parayna oru code word. Code. കോഡ് വേർഡ് എന്നല്ല, നമ്മൾ ലീനിയർ കോഡ് അല്ല, കോഡ് ലീനിയർ കോഡ് അല്ല, കോഡ് അതിന്റെ ഡിസ്റ്റൻസ് 2t+1 ആണ്. ഡിസ്റ്റൻസ് ഇസ് 2t+1. ഞാൻ എഴുതണ ബോർഡിൽ വേണ്ടല്ലോ. Now is it possible for you to find two code words from C? Say V1 and V2 such that dwv1 is less than or equal to t and dwv2 is less than or equal to t with V1 not equal to V2. Okay, two distinct words. Literally ayittu parayunnathu t പ്രത്യേകിച്ച് വലിയ പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നു. ഡിസ്റ്റൻസ് 1 ആണെങ്കിൽ, കോഡ് വേർഡിന്റെ ഡിസ്റ്റൻസ് 1 ആണെങ്കിൽ ഇത് പറ്റില്ല. നോ നോ നോ, ഐ ആം നോട്ട് ആസ്കിംഗ് അബൌട്ട് 1, ഐ ആം ജസ്റ്റ് ആസ്കിംഗ് അബൌട്ട് ജനറൽ ടി. സർ, സി യുടെ ഡിസ്റ്റൻസ് ആണ് 2t, ബാക്കിയുള്ളത് പറ്റില്ല. സി യുടെ ഡിസ്റ്റൻസ് ആണ് 2t+1. ഇത് പറ്റുമോ? അപ്പോൾ എങ്ങനെ പറ്റുമോ? 2t+1 പറ്റുമോ എന്നാണ് ആദ്യത്തെ ചോദ്യം. ഇതിനൊരു പ്രശ്നമുണ്ട്. ടി ഈക്വൽ ടു 1 പറയാൻ പോയി കഴിഞ്ഞാൽ ടി ഈക്വൽ ടു 2 പറയേണ്ടി വരും, ടി ഈക്വൽ ടു 3 പറയേണ്ടി വരും, അങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കേണ്ടി വരും. അപ്പൊ ടിക്ക് തന്നെ പറയും. ദെൻ യു ആസ്ക് ദ അതേഴ്സ് ടു പുട്ട് എനി വാല്യൂ ഫോർ ടി. അങ്ങനെയല്ല സർ, ടി ഈക്വൽ ടു 0 പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതെ, ടി ഈക്വൽ ടു 0 പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ടി ഈക്വൽ ടു 1 പറ്റത്തില്ല എന്ന് പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്തം സ്നേഹയ്ക്ക് തന്നെയാണ്. അല്ല, പിന്നെ ജനറൽ ആയിട്ട് പറയാം. അതെങ്ങനെ പറയുമെന്നാ ഞാൻ ചോദിക്കുന്നത്. ടി ഈക്വൽ ടു 1 മുതൽ തുടങ്ങുന്നത് നമുക്ക് നോക്കാലോ. എത്ര കാലം നോക്കിയിരിക്കുമെന്നാ ഞാൻ ചോദിക്കുന്നത്. അല്ല, പിന്നെ ജനറൽ ആക്കുന്ന ഓരോ നടന്ന ഇടുന്നില്ല. ജനറൽ ആയിട്ട് പറഞ്ഞാ മതി. യു ഓൾവേസ് സീ, if you think that this is a finite kind of thing and you are starting with n equal to 0, unlike you think, it will be very much difficult if you are dealing with a finite set rather than an infinite set. Remember that. Don't think that because the set is finite everything is easy. No, you will be in trouble.
if you are dealing with the finite sets rather than infinite sets. Human population is only 700 billion people. You know how much problem we are creating, unlike the infinite kind of sets that's in this land. Remember that. sorry. കൃഷ്ണപ്രിയ ദോശ കഴിക്കാൻ പോയെന്ന് തോന്നുന്നു. സാധാരണ എന്തെങ്കിലും ഒച്ചയൊക്കെ ഇടുന്നതാണ്. രണ്ടു ഒരാഴ്ചയായിട്ട് ഒച്ചയേ ഇല്ല. ഈ സമയത്താണ് ഒന്ന് ഫുഡ് കഴിക്കുന്നത്. കണ്ടോ, ഇല്ല, ഓള് അവിടെ ഇല്ല. ആ ഇല്ലെന്ന് ഞാൻ പറഞ്ഞ ശരിയായപ്പോ. കൃഷ്ണപ്രിയ ഒന്ന് മെസ്സേജ് ഇട്ട്. അതാ സ്പീക്കർ ഒച്ചത്തി വെച്ചതുകൊണ്ടാണ് എക്കോ എടുക്കുന്നത്. എന്തോ ചവക്കണ സൗണ്ടും കേക്കാം. നമുക്കേ കിട്ടിയില്ല. പറ്റില്ല എന്നും നമുക്ക് രണ്ടേ രണ്ട് ഉത്തരങ്ങളെ ഉള്ളൂ. നീ പറയല്ലേ പറ്റത്തില്ല. പറ്റില്ല. ആരെയും പറ. നമുക്ക് വെയിറ്റ് ഓഫ് പ്രശ്നം വരുന്നുണ്ട്. ശ്രീലക്ഷ്മിയാണോ പറയുന്നത്? എന്നാ ശ്രീലക്ഷ്മി പറ. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഇപ്പോ ഡിസ്റ്റൻസ് സീര ഡിസ്റ്റൻസ് 2t+1 തന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഡബ്ല്യൂവും രണ്ട് ഡിസ്റ്റിങ്ക്ട് വി വൺ വി ടുവിനും ഡി എഫ് ഡബ്ല്യു വി വൺ ലെസ് ആയക്കുൾ ടിയും ഡി എഫ് ഡബ്ല്യു വി ടു ലെസ് ആയക്കുൾ ടിയും പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സപ്പോസ് അങ്ങനെ ഉണ്ടെന്ന് എടുത്തു കഴിഞ്ഞാല് നമുക്ക് ഡി എഫ് വി വൺ കോമ വി ടു, വി വൺ വി ടു ഡിസ്റ്റിങ്ക് ആയതുകൊണ്ട് ഡി എഫ് വി വൺ കോമ വി ടു എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി എഫ് വി വൺ കോമ ഡബ്ല്യു പ്ലസ് ഡി എഫ് വി ടു കോമ ഡബ്ല്യു എന്ന് എഴുതാം. അപ്പൊ ഡി എഫ് വി വൺ വി ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു ടി എന്ന് വരും. പക്ഷെ നമുക്ക് സിയിലെ സിയുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2t+1 ആണ്. അതായത് മിനിമം ഓഫ് ദി ഡിസ്റ്റൻസ് യു വി എന്ന് പറയുന്നത് തന്നെ 2t+1 ആണ്. ഇവിടെ നമുക്ക് അതിനും ചെറുത് വന്നു പറയുമ്പോൾ കോൺട്രഡിക്ഷൻ ആയില്ലേ. ഓക്കേ, അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അങ്ങനെ പറ്റില്ല എന്ന്, അങ്ങനെ എക്സിസ്റ്റ് ചെയ്യില്ല, അങ്ങനെ പറ്റത്തില്ല എന്ന് മനസ്സിലായി. അപ്പം അത് ശരിയാണ്. അപ്പൊ എന്താണ് ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർ ചെയ്യുന്ന ഒരു റിസൾട്ട് എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഇങ്ങനെയാണ് പറയുക, വി വണ്ണിൽ നിന്നും ഈ അറ്റ്മോസ്ഫിയർ ഈ ഡിസ്റ്റൻസ് വരെയുള്ള സെറ്റുകളുടെ കളക്ഷൻ. ഓക്കെ, ഇങ്ങനെ രണ്ട് കോഡ് വേർഡുകൾ എടുക്കുക, വി വൺ വി ടു, എന്നിട്ട് രണ്ട് സെറ്റുകൾ ഉണ്ടാക്കുക എ ബി എന്ന് പറഞ്ഞിട്ട്. എ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ആൾ വെർട്ടീസസ്, അല്ല കോഡ് വേർഡ്സ് വിച്ച് ഈസ് അറ്റ്മോസ്ഫിയർ ഡിസ്റ്റൻസ് ടി ഫ്രം വി വൺ, ആൻഡ് ബി ബി ദ സെറ്റ് ഓഫ് ആൾ കോഡ് വേർഡ്സ് which is atmospheric distance v2. okay.
വി വൺ വി നോട്ട് ഈക്വൽ ടു വി ടു. അങ്ങനെയാണെങ്കിൽ എ ഇന്റർസെക്ഷൻ ഡി എന്ന് പറഞ്ഞാൽ എംപ്റ്റി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഓക്കെ, നിങ്ങൾ ആരും ഡൗട്ട് ചോദിക്കാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ഡൗട്ട് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഇടക്കുന്നുണ്ടോ? ഞാനവിടെ എക്സ്ക്ലമേഷൻ മാർക്ക് കണ്ടിട്ട് ഇങ്ങനെ ആ എന്ന് നോക്കുന്ന ആ സ്മൈലി ഇടുന്നുണ്ട്. നിങ്ങളത് കാണാത്തോണ്ട് നിങ്ങൾ എന്റെ മുഖം ശ്രദ്ധിക്കാത്തോണ്ടാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്റെ ഒരു ഡൗട്ട് എന്താണെന്നറിയോ, സിയുടെ ലെങ്ത്, സിയുടെ ലെങ്ത് എന്നാന്ന് വിചാരിക്കുക, ഡിസ്റ്റൻസ് എന്താ പറയാ, ഡി എന്ന് പറയുന്നത് ടു ടി പ്ലസ് വൺ അല്ലെങ്കിൽ ടു ടി പ്ലസ് ടു ആയിക്കോട്ടെ, നമുക്ക് ടു ടി പ്ലസ് വണ്ണും ടു ടി പ്ലസ് ടു നോക്കിയാൽ മതി. ബേസിക്കലി ബാക്കിയെല്ലാം ഇതിന്റെ പുറത്തേക്ക് വന്നോളൂ. പറയാൻ പറ്റത്തില്ല, കാരണം ഡിസ്റ്റൻസ് ചിലപ്പം ടു ടി വരാകാം, അതുകൊണ്ടാണ് നമ്മൾ ടു ടി പ്ലസ് വണ്ണും ടു ടി പ്ലസ് ടുവും പറയുന്നത്. തലയ്ക്ക് കൈ കൊടുക്കാതിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു കോഡ് വേർഡ് എടുത്താല് നമുക്കറിയാം ആകെ മൊത്തം ടി ഡിസ്റ്റൻസ് വരെയുള്ള, എന്താ പറയാ, നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, അറ്റ്മോസ്റ്റ് ടി ഡിസ്റ്റൻസ്, വിയിൽ നിന്നും അറ്റ്മോസ്റ്റ് ടി ഡിസ്റ്റൻസ് വരെയുള്ള കോഡ് വേർഡുകളുടെ എണ്ണം എന്ന് പറയുന്നത് എൻ സി സീറോ പ്ലസ് എൻ സി വൺ പ്ലസ് എക്സെട്ര പ്ലസ് എൻ സി ടി ആണ് അല്ലേ. ഇങ്ങനെ ഓരോ കോഡ് വേർഡിനും ഇത് ശരിയാണല്ലോ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, മോഡ് സി ഇൻടു എൻ സി സീറോ പ്ലസ് എൻ സി വൺ പ്ലസ് എൻ സി ടു പ്ലസ് എക്സെട്ര എൻ സി ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് ഓരോ വീടിനും ശരിയാണ്. സോ ദിസ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു റേസ് ടു എൻ ആയിരിക്കും. ടി എന്ന് പറഞ്ഞ വേരിയബിൾ ആയതുകൊണ്ടാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പറയുന്നത്. ഒന്നുകൂടെ പറയും, സി എന്ന് പറയുന്ന കോഡ് വേർഡിന്റെ ലെങ്ത് എൻ ആണ്, ഡിസ്റ്റൻസ് ടു ടി പ്ലസ് വൺ അല്ലെങ്കിൽ ടു ടി പ്ലസ് ടു. ഞാൻ നേരത്തെ പറഞ്ഞു ടു ടി പ്ലസ് വൺ ആൻഡ് ടു ടി പ്ലസ് വൈ, വി ആർ ടേക്കിംഗ് ടു ടി പ്ലസ് വൺ കോമ ടു ടി പ്ലസ് ടു. ടു ടി മീൻസ് there may, because he sees a distance of t possibility, yeah, distance d 2 yaarengil 2t aavanga rendu vatta, there may be possibility that there exists two vertices which are at a distance 2t, so we will take it is d is as 2t plus 1 and 2t plus 2. Now naturally you can ask why can't we take 2t plus 3, 2t plus 3 is 2t plus 1, yeah, and 2t plus 1 formula, yeah. So now what we have learned just now is for every t integer which lies between 0 and n, 0 less than or equal to t less than or equal to n, if v is a word of length n, the number of words of length n at a distance at most t from v is nc0 plus nc1 plus etc nct. Yeah. Okay. Now every time this works. Okay. So how many times it should work? It should work mod c times. You allow v to vary in c. You have chosen an fixed vertex v. No. That is not. That's okay. No problem there.
കുറേയെണ്ണം സെയിം ആയിട്ട് വരും. എന്നാൽ പോലും ഒരു ഫിക്സഡ് വി എടുത്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എൻ സി സീറോ പ്ലസ് എൻ സി വൺ പ്ലസ് എക്സെട്ര എൻ സി ടി ആണ്. അങ്ങനെ ആകെ മൊത്തമുള്ളത് മോഡുലസ് ഓഫ് സി ഇൻ ടു എൻ സി സീറോ പ്ലസ് എൻ സി വൺ പ്ലസ് എക്സെട്ര പ്ലസ് എൻ സി ടി ആണ്, വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2:1. നമ്മൾ തന്നിരിക്കുന്ന കോഡ് അനുസരിച്ചിരിക്കുമല്ലോ, എപ്പോഴും ചെറുതോ ചെറുതോ ഈക്വലോ ആയിരിക്കും. നമ്മള് ആ കോഡിലുള്ള ആൾക്കാരെ തന്നെയല്ലേ നോക്കുന്നത്, ടി ഡിസ്റ്റൻസിൽ വെളിയിലത്തെ ആൾക്കാർ എടുക്കില്ലല്ലോ. തന്നിരിക്കുന്ന കോഡിനുള്ളിലല്ലേ നമ്മൾ നിൽക്കുന്നത്? കംപ്ലീറ്റ് കെ റേസ് എന്നിൽ നോക്കുന്നുണ്ട്. ഇപ്പൊ സാർ പറയുന്നത് മോഡ് സി ഇൻഡു സമ്മേഷൻ കെ ഈക്വൽ ടു സീറോ ടു ടി എൻ സി കെ എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു 2:1 എന്നാണ്. ഇപ്പൊ ഞാൻ സി ആയിട്ട് കെ റെസ്റ്റ് എൻ തന്നെ എടുത്തു. അപ്പൊ അതിനർത്ഥം എൻ സി സീറോ പ്ലസ് എൻ സി വൺ പ്ലസ് എക്സെട്ര പ്ലസ് എൻ സി ടി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നാണ്. നിങ്ങടുത്ത സി അപ്പൊ അതിന് വേറെ പ്രശ്നമുണ്ട്. സിയുടെ ഡിസ്റ്റൻസ് എത്രയാന്ന് പറയൂ. സിയുടെ ഡിസ്റ്റൻസ് 1 ആയിരിക്കുമല്ലോ, നമ്മൾ എല്ലാം എടുത്തിട്ടുണ്ടല്ലോ. സിയുടെ ഡിസ്റ്റൻസ് 1 ആണ്. ഓക്കെ, അപ്പം ഇനി ചെയ്യാൻ പോണത് നിങ്ങൾ എന്താ ചെയ്യാൻ പോണത്? അപ്പൊ ഡി ഈക്വൽ ടു 1 ആണ്.
അതുകൊണ്ട് അപ്പൊ എടുക്കുമ്പോ ലെസ്റ്റ് ഈക്വൽ ടു റൈസ് ടു അല്ലേ. എന്നാലും എനിക്ക് പ്രൂഫ് ഒന്നും കിട്ടിയിട്ടില്ല. പ്രൂഫ് ആണ് തൊട്ട് മുന്നേ പറഞ്ഞത്. പ്രൂഫ് കിട്ടിയിട്ടില്ല. എപ്പോ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്തത് ഈ പറഞ്ഞ എന്റെ പ്രൂഫാണ്. ആ 2t+1 വ്യത്യാസം ഉണ്ടാവത്തില്ല എന്ന് പറയുന്നത് ഏതൊരു എലമെന്റ് ഡബ്ല്യൂ എടുത്താലും ആ ഡബ്ല്യൂ വി വണില് ഉണ്ടെങ്കിൽ ആ വി വൺ കൊണ്ട് ഉണ്ടാക്കിയ സെറ്റിൽ ഉണ്ടെങ്കിൽ വി ടു കൊണ്ട് ഉണ്ടാക്കിയ സെറ്റിൽ ഉണ്ടാവത്തില്ല എന്നാണ് പറയുന്നത്. അപ്പം ഓരോ സച്ച് സെറ്റിന്റെയും കാർഡിനാലിറ്റി ഇൻഡു മോഡ് സി എടുത്താലും 2n താഴെയാവും എന്നാണ് അതിന്റെ ഇന്റർപ്രിട്ടേഷൻ. നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഇതിനെ ഒരു ഓക്കെ. അപ്പോൾ ഇത് ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും ചോദിക്കാത്തതുകൊണ്ടാണേ. നമ്മൾ ഇതിനെ ഹാമിംഗ് ബൗണ്ട് എന്ന് പറയും. എന്താണ് ഹാമിംഗ് ബൗണ്ട് എന്ന് പറയും? ഹാമിംഗ് ബൗണ്ട്, 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 ദ ഹാമിംഗ് ബൗണ്ട് എന്ന് പറയും. അപ്പോളേ എന്ത് ഇതിന്റെ പ്രത്യേകത എന്താണ് ഈ ഹാമിംഗ് ബൗണ്ടിന്റെ? ഇതൊരു അപ്പർ ബൗണ്ട് ആണ് അല്ലേ? അതെ. എന്തിന്റെ അപ്പർ ബൗണ്ട് ആണ്? സീൽ ഉണ്ടാകാവുന്ന എലമെന്റുകളുടെ അപ്പർ ബൗണ്ട് ആണ്. ഇഫ് സി ഇസ് എ കോഡ്, ലീനിയർ ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ, സി ഇസ് എ കോഡ് ഓഫ് ലെങ്ത് എൻ ആൻഡ് ഡിസ്റ്റൻസ് 2t+1 ആണെങ്കിൽ അതിനുണ്ടാകാൻ പറ്റുന്ന വേർഡുകളുടെ എണ്ണത്തിന്റെ അപ്പർ ബൗണ്ട് ആണ് ഇപ്പൊ പറഞ്ഞത്. അതായത് 2n/NC0+NC1+NCT. ഓക്കെ. ശരിയാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം. നിങ്ങൾ നമ്മൾ ഈ ടി തന്നെ പറയാൻ കാര്യം ഇതിനകത്തുനിന്ന് വേണമെങ്കിൽ പറയാവുന്ന എന്താ, T=D-1/2 എന്ന് പറയുന്ന ഒരു നമ്പറുമായിട്ട് നമുക്ക് ഓർമ്മയുണ്ടാകും. എന്താന്ന് വല്ല ധാരണയുണ്ടോ? എന്തായിരുന്നു ആ എല്ലാ എറർ പാറ്റേണും? അത് കറക്റ്റ്. ഈ വെയിറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടി ആവുന്ന എല്ലാ എറർ പാറ്റേണിനെയും സി കറക്റ്റ് ചെയ്യുമെന്നാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയമെൻഷൻ പറയാൻ പറ്റുമോ ഇനി? നമുക്ക് ഡയമെൻഷൻ പറയാൻ പറ്റുമോ ഒന്ന് ആലോചിക്കൂ. നമുക്ക് ഡയമെൻഷൻ അപ്പർ ബൗണ്ട് ആണ്, നമുക്ക് കൃത്യമായിട്ട് പറയണം നിർബന്ധം തോന്നുന്നില്ല. അപ്പർ ബൗണ്ടിനെ പറ്റിയാ നമ്മൾ സംസാരിക്കുന്നത്. ഇത് വെച്ച് പറയാൻ പറ്റൂ?
ഈ മോഡ് സി സിയിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും ആദ്യം അത് പറയും. അല്ല ധാരണയുണ്ടോ? ഇവിടുന്ന് നമുക്ക് ആ ഇനിക്വാളിറ്റി മാറ്റിയിട്ട് പറയാം, എത്ര അല്ലേ പറ്റി? ഇനിക്വാളിറ്റി മാറ്റിയിട്ട് പറയാന്ന് പറഞ്ഞാല് മനസ്സിലായില്ല. 2n/സമേഷൻ അതൊരു ഇനിക്വാളിറ്റി മാറ്റാൻ പറ്റത്തില്ലല്ലോ, അതപ്പോ അവിടെ അങ്ങ് നിക്കല്ലേ. അതാണല്ലോ അപ്പർ ബൗണ്ട് ഹാമിംഗ് ബൗണ്ട് പറയുന്നത്. മാക്സിമം എന്ന് പറഞ്ഞാൽ 2n/σ i=0 to tnci എന്നാണ് പറയുന്നത്. ഒരു മിനിറ്റ്, എനിക്കൊരു ചായ വരും. ലീനിയർ ആവുന്ന കേസല്ലേ ചോദിച്ചിരിക്കുന്നത്? ലീനിയർ ആവുമ്പോ എന്തായിരിക്കും ഡൈമെൻഷൻ? ഈ അപ്പർ ബൗണ്ട് എന്താ വേറെ ആരെയൊന്നും ഉണ്ടാക്കും? കൊറേ ദിവസമായിട്ട് കേൾക്കുന്നില്ല ആദ്യം ശബ്ദം. എല്ലാം കേട്ട് സിയിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും? സപ്പോസ് ഓക്കെ, എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ടോ വിചാരിക്കുന്നു. സപ്പോസ് സീസ് ഓഫ് ഡയമെൻഷൻ കീ, അങ്ങനെയാണ് സിയിൽ എത്ര എലമെന്റ് ഉണ്ടാവും? എന്താണ് സോറി, 2 raised to k. ഈ അപ്പൊ നമ്മള് പറയുന്ന എല്ലാം എന്നാ പറഞ്ഞത്? 2 raised to k എല്ലാവുക എന്ന് പറഞ്ഞ എന്താണ്? ഒരു മിനിറ്റ്, ഓഫീസിൽ നിന്ന് അന്ന് വിളിക്കുന്നു. 2 raised to k എല്ലാവുക എന്ന് പറഞ്ഞാലേ 2 raised to k ഇൻടു സമ്മേഷൻ എൻസി ഐ എന്ന് വന്ന് 2 raised to n ആവും അല്ലേ? തൊട്ടും അവിടെ ഒരു മാതാപിതാക്കളുണ്ട്, അവിടുന്ന് റൈറ്റിലേക്ക്, അതായത് ആലപ്പുഴ വരുമ്പോ പടിഞ്ഞാറോട്ട് പോകുന്ന ഒരു വഴിയുണ്ട്. ആ മാതാപിതാക്കളുടെ ഓപ്പോസിറ്റ് അല്ല, കപോലയുണ്ട് അവിടെ, കപോലയുടെ ഓപ്പോസിറ്റ്. ആലപ്പുഴ വരുമ്പോ നിങ്ങൾ ചങ്ങനാശ്ശേരിക്ക് തിരിയും, റൈറ്റ് ഒരു ജംഗ്ഷനിൽ വെച്ചിട്ട് കിഴക്കോട്ട് തിരിയും. അതിന് തൊട്ട് മുന്നേ പടിഞ്ഞാറോട്ട് പോകുന്ന ചെറിയൊരു റോഡുണ്ട്. അതെ 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 അതെ
അവിടെ നാലാമത്തെ വീട് നരസിംഹവർമ്മ വീട് ഒരു ഇന്നോവ കാർ കിടക്കുന്നു, ഒരു വാഗണർ കിടക്കുന്നു റൈറ്റ് സൈഡിൽ. ആ റോഡിൽ കൂടെ പടിഞ്ഞാറോട്ട് വന്നാൽ മതി കേട്ടോ. അറിയില്ലല്ലോ അറിയത്തില്ലയോ സ്നേഹ. അതറിയാം. അതന്നെ കാര്യം. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? എന്താ കിട്ടണ്ടേ നമുക്ക്? ഡൈമെൻഷൻ. നമുക്ക് കിട്ടേണ്ടത് ഡയമെൻഷൻ എന്താന്നല്ലേ. ഡയമെൻഷൻ അപ്പർ ലിമിറ്റ് ആവും, നമുക്ക് ചെറുത് പറയാൻ പറ്റില്ല. കാര്യം എൽ എല്ല് എന്തോ ആയിക്കോട്ടെ, ടു റേസ് ടു കെ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ ആണ്. സിയിലുള്ള എലമെന്റ്സിന്റെ എണ്ണം എല്ലാം ടൂവിന്റെ മൾട്ടിപ്ലൈസ് ആയിരിക്കും, ടു റേസ് ടു ടൂവിന്റെ പവർ ആയിരിക്കും. അങ്ങനെയാണ് നമുക്ക് എല്ലിന്റെ കെ എവിടം വരെ പോകാം എന്നുള്ളത് നമുക്ക് പറയാമല്ലോ. ഇപ്പൊ പക്ഷെ വായിക്കുന്ന എങ്ങനെയാണ്? ലോഗ് എൽ ടു ദ ബേസ് 2 എന്നോ അതോ ലോഗ് ബേസ് 2 ടു ദ എൽ എന്നോ എന്താണ് വായിക്കുന്നത്? ലോഗ് ടു ദ ബേസ് 2 എൽ എന്നോ ലോഗ് ടു ദ ബേസ് 2 അല്ല ലോഗ് എൽ ടു ദ ബേസ് 2 എന്ന് പറയുന്നതാണ് ശരിയായിട്ട് നന്നായിട്ട് പറയാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നത്, അറിയില്ല കർത്തീർത്തനില്ല. ഓക്കെ അതാണ്. അപ്പൊ നമുക്കൊരു അപ്പർ ലിമിറ്റ് കിട്ടി, ഡയമെൻഷന്റെ അപ്പർ ലിമിറ്റ് കിട്ടി. നമ്മുടെ ചോദ്യം അതാണ്, നമുക്ക് ഡയമെൻഷൻ നമ്മുടെ നമ്മൾ സംസാരിച്ചു തുടങ്ങിയത് ഓർമ്മയുണ്ടോ അറിയില്ല. നമ്മുടെ ഇഫ് യു ഹാവ് എ ലീനിയർ കോഡ് വാട്ട്സ് ഇറ്റ്സ് ഡയമെൻഷൻ ഈസ്. Now we are getting an upper bound for the dimension. And because each, every, the C, the number of elements, cardinality of C is of the power 2 raised to K. Now you, if you are getting it as L, then it is easy to find what is K is. Is it clear? Is it clear for all of you? Illa sir. Okay, I want to do it. ഡൈമെൻഷൻ പറയുന്നതെന്നാ വെച്ചാല് സി എന്ന് പറഞ്ഞ ലീനിയർ കോഡ് ഡയമെൻഷൻ കെ ആണെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് സി ഈസ് 2 raised to k ആണ്. നമുക്കിപ്പോ മോഡ് സി എന്ന് പറയുന്നത് എൽ ആണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ ആണ്. ഇതൊന്നുമില്ല ആ ഫോർമുല മൊത്തം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാ ഈ അപ്പർ ബൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റണേ? എല്ലറിഞ്ഞാലല്ലേ നമുക്ക് അപ്പർ ബൗണ്ട് ഇതാന്ന് പറയാൻ പറ്റൂ. എന്തിനാ എല്ലറിയണം അപ്പർ ബൗണ്ട് പറയാ? എല്ലാണെന്ന് നമുക്ക് അറിയാലോ അപ്പർ ബൗണ്ട്. എല്ല് 10 ആണോ 100 ആണോ എന്തിനാ അങ്ങനെ പറയുന്നേ? നമുക്ക് ഇപ്പം നമുക്ക് ഹാമിംഗ് ബൗണ്ട് അനുസരിച്ച് നമുക്കൊരു ബൗണ്ട് കിട്ടി. ഇറ്റ് ഈസ് ഓഫ് ദ ഫോം കാർഡിനാലിറ്റി ഓഫ് സി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പവർ എൻ ഡിവൈഡഡ് ബൈ ദാറ്റ് സിഗ്മ സം. വി ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്, സോ യു അസ്യൂം ദാറ്റ് ദാറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു എൽ. Cardinality of C is less than or equal to L. That we don't know what it is, but we have that. Because of that huge cumbersome expression, we simply replace that expression using L. Okay. Now, modulus of C is less than or equal to L. Now, we don't know what is the dimension of C is. But we know that if you assume that dimension of C is K, then C should contain 2 raised to K elements. Yes. Now, 2 raised to, suppose that C contains 2 raised to K elements, then 2 raised to K is less than or equal to L. Ah, but in the dimension,
from there you can find a dimension. Is it okay? Why? Because we already defined that as 2 raised to n divided by that sigma. So mod C is rest are equal to L means? That's a natural assumption for me. Maybe. I forgot that. Okay. So now, if you given the value of n and d, you know what is the dimension k is. Isn't it? Okay. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ സംസാരിച്ചത് മൊത്തം സെക്കൻഡ് മോഡ്യൂളിലെ കാര്യങ്ങളാണ്. നിങ്ങളെ സംശയം ചോദിക്കാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ കുറച്ചുകൂടെ നമ്മള് ബ്ലാറ്റന്റ് ആയിട്ട് നിർത്തിക്കൊണ്ട് സംസാരിക്കാൻ ബ്ലാറ്റന്റ് ആയിട്ട് എന്താ പറയാ കംപ്ലീറ്റ് ഡാർക്കിൽ നിർത്തിക്കൊണ്ട് സംസാരിക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ബട്ട് ഐ ഹോപ്പ് യു ഗോട്ട് മൈ പോയിന്റ്. ഓക്കെ, സോ ദിസ് ഇസ് ദ വേ ഇറ്റ് ഷുഡ് വർക്ക്. ഡിസ്കസിംഗ് റാദർ ദാൻ ജസ്റ്റ് ടേക്കിംഗ് ക്ലാസസ്. ദിസ് ഈസ് വാട്ട് മൈ ബിലീഫ് ഈസ്. ഇസ് ഇറ്റ് ഓക്കെ നൗ? ഓക്കെ, നൗ ഐ Now there is a problem. Now I will just inform that problem, then maybe we will wind up the session for already more than 1 hour. So now you know what is a Hamming bound for a linear code. Now the question is, how will you find suppose that you are given a generator matrix, how will you find Hamming bound using this generator matrix? Okay, just think about it. We given a generator matrix of a linear code. You are asked to find what? Hamming bound. Yeah. Or Hamming bound. Okay. Will you think? Okay. അപ്പം അടുത്തയാള് പ്രസന്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ട് ചെയ്തായിരുന്നോ? ന്യൂറൽ കോഡ് എന്ന് പറഞ്ഞ ടോപ്പിക്കില് എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതില് ചിലതൊക്കെ വായിച്ചു വരുമ്പോ നമ്മൾ കേക്കുന്നില്ലേ? അപ്പൊ അതില് വായിച്ചു വരുമ്പോ ചില ഫാൻസിലെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതായിട്ട് ബന്ധമുള്ളതൊക്കെ തോന്നുന്നത്, ചില റൊട്ടേഷൻസ് ഒക്കെ. അപ്പൊ പോർഷൻസ് കുറച്ചുകൂടെ പോയി കഴിഞ്ഞിട്ട് വായിക്കാൻ കൂടുതലായിട്ട് അല്ല, ആയിക്കോട്ടെ. അപ്പൊ നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്ത് നമ്മള് സമയം കഴിഞ്ഞു പോയിട്ട് അവസാന ഫസ്റ്റ് ഇയർ ചെയ്തോട് ചെയ്യാൻ, കാരണം നമ്മളിപ്പോ എവറിതിങ് ഈസ് ഇൻ റെക്കോർഡ്. സോ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അതാണ് ഞാൻ സെമിനാർ എടുക്കണമെന്ന് പറയുന്നത്. ലൈറ്റ് ആയിട്ടുള്ള സെമിനാർ അത്ര ബുദ്ധിമുട്ടുണ്ട്, അങ്ങോട്ട് പോകുന്ന ബുദ്ധിമുട്ട് കൂടി വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്ത് ലൈറ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആരെങ്കിലും ഒക്കെ എടുക്കുക. ഒരു 15 മിനിറ്റ് സെമിനാർ എടുക്കുന്നത് നോക്കിയെടുക്കുക, അതിനെ കുഴപ്പമൊന്നുമില്ല. അതാ നിങ്ങൾ തന്നെ ഇരുന്ന് ഡിസ്കസ് ചെയ്ത് കുറച്ചുകൂടെ റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവർ ആ റിസ്കിലേക്ക് പോട്ടെ, അല്ല റിസ്ക് എടുക്കേണ്ട, ഞങ്ങൾക്ക് ഡിഫൻസീവ് മെക്കാനിസത്തോട് ഇഷ്ടമാണ്, അങ്ങനെയാണെങ്കിൽ അങ്ങനെ എടുത്തിട്ടെ. 15 മിനിറ്റ് ആണെങ്കിലും പറയൂ. കൃഷ്ണപ്രിയ മാങ്ങ പറിക്കാൻ മാവേക്കേറി നമ്മള് കണ്ടു നമ്മളെല്ലാരും കണ്ടു. ഞാൻ മാങ്ങ പറിക്കാൻ കയറിയതാണ്, കണ്ട. ഇപ്പൊ മാങ്ങയെങ്കിലും ചക്കയാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു കൃഷ്ണ. ഓക്കെ ഓക്കെ, അപ്പൊ ഇതാണ് എന്റെ സംഭവം. അപ്പൊ നിങ്ങളത് വളരെ
എല്ലാവരും ഡിഫിക്കൾട്ട് ആയിട്ടുള്ള പോർഷൻ എടുക്കണം എന്ന് ആഗ്രഹം. പക്ഷെ ചില ആൾക്കാർക്ക് അത് പറ്റുന്നില്ല എങ്കിൽ അവര് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള പോർഷൻസ് എടുക്കുക, കുറച്ചുകൂടെ ഡിഫിക്കൾട്ട് ആയിട്ട് എടുക്കാൻ കുറച്ചുകൂടെ പ്രയാസമാണെന്ന് തോന്നുന്നത് അങ്ങനെയുള്ളവർ എടുക്കുക. അന്നും ഡിവൈഡ് ചെയ്ത് കാര്യങ്ങളെ കാണുക, അടുത്തായിട്ട് പ്രസന്റ് ചെയ്യാൻ സമയമില്ല കേട്ടോ. ബാക്കി അപ്പൊ ഇതൊന്നും ഞാൻ പറഞ്ഞ ഈ പ്രോബ്ലം നാളെ ഒന്ന് ആലോചിച്ച് വരിക. നിങ്ങൾക്ക് ഒരു ജനറേറ്റർ മാട്രിക്സ് തന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഗിവൺ ലീനിയർ കോഡിന്റെ ഹാമിംഗ് കോഡ് എന്നുള്ളത്. ഒരു ജനറേറ്റർ മാട്രിക്സിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് ഹാമിംഗ് കോഡ് കണ്ടുപിടിക്കുന്നത്? ഹാമിംഗ് ബൗണ്ട്. ഏ ബൗണ്ട്. ഹാമിംഗ് ബൗണ്ട്.